ജീവിക്കുമ്പോഴാണ് ഈ ഈ പീഡനം നടക്കുന്നത്. അത് എല്ലാവർക്കും അറിയാം. ആ വീട്ടില് അന്നും എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് ടി ബാലകൃഷ്ണനും ബിന്ദു ബാലകൃഷ്ണനുമാണ്. ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ സി എമ്മിന്റെ അടുത്ത് പോയപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു എനിക്കോ അച്ഛനില്ല, എനിക്ക് ആരുമില്ല എനിക്ക് വേണ്ടി സംസാരിക്കാൻ. അപ്പൊ സി എമ്മിന്റെ അടുത്ത് കംപ്ലൈന്റ് പോയപ്പോ അദ്ദേഹം പറഞ്ഞു ഒരു ചാൻസ് തരണം, ഞങ്ങൾ ഒന്ന് ഡിസ്കസ് ചെയ്തോട്ടെ, ഒന്ന് ഡിസ്കസ് ചെയ്തോട്ടെ, ഇതിനു വേണ്ടി എന്തെങ്കിലും ഒരു പോം വഴി കാണും, അത് ശരിയാക്കി തരാം. ആ ഒരു ഉറപ്പിൽ മാത്രമാണ് ഞാൻ ഇത്രയും നാളും മുന്നോട്ട് വരാതിരുന്നത്. സി എം പറഞ്ഞു നമുക്ക് എന്താന്ന് വെച്ചാൽ പരിഹാരം കാണാം. ഞാൻ എന്റെ ഒരു അച്ഛന്റെ സ്ഥാനത്തിലാണ് സി എമ്മിനെ കണ്ടിരുന്നത്. എന്നിട്ട് അദ്ദേഹം കൂടെ ചേർന്നാണ് എന്നെ ഇപ്പം ചീറ്റ് ചെയ്തിരിക്കുന്നത്. അന്നത്തെ കോപ്പി എന്റെ കയ്യിലുണ്ട്, അന്ന് ഞാൻ കൊണ്ടുപോയ കോപ്പി. അന്ന് നടന്ന കാര്യങ്ങളെല്ലാം പി സി ജോർജ് അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെയാണ് നടന്നത്. അന്ന് 22-ാം തീയതി അപ്പോയിന്റ്മെന്റ് കൊടുത്തിട്ടാണ് ആ സ്ത്രീയുടെ ഹസ്ബൻഡ് ഇവിടെ വന്നത്. 6 മണിക്ക് അപ്പോയിന്റ്മെന്റ് കൊടുത്തിരിക്കുകയായിരുന്നു. എന്നിട്ടാണ് ഇവിടെ വീട്ടിൽ വന്നത്. വീട്ടിൽ വന്ന് എന്റെ അടുത്ത് കുറച്ചു നേരം സംസാരിച്ചു. ഞാൻ അന്നം വിട്ടുപോയി അയാൾ പറയണ കാര്യങ്ങൾ കേട്ടിട്ട്. അത് കഴിഞ്ഞ് അയാൾ അകത്ത് ഓഫീസ് റൂമിനകത്ത് എന്തോന്നോ സംസാരിക്കാൻ വേണ്ടി പോയി. കാര്യങ്ങളൊക്കെ സംസാരിച്ചു. ഈ കാര്യങ്ങളെല്ലാം പച്ചയ്ക്ക് എല്ലാം ഓപ്പൺ ആയിട്ട് പറഞ്ഞു. എങ്ങനെയാണ് അവിടെ പോയത്, കാറിൽ പോയത്, എങ്ങനെയാണ് അവരെ പിക്കപ്പ് ചെയ്തത്, എവിടെയാണ് കൊണ്ടുപോയത്, എന്താ നടന്നത് എല്ലാം പറഞ്ഞു. ഇതെല്ലാം പറഞ്ഞപ്പോഴത്തേക്ക് നേരെ എന്റെ ഹസ്ബൻഡ് നേരെ മിനിസ്റ്റർ എന്ന് പറയുന്ന ആള് അയാളുടെ കാലിലോട്ട് വീണ് മാപ്പ് മാപ്പ് ക്ഷമിക്കണം ക്ഷമിക്കണം, തെറ്റുപറ്റിപ്പോയി തെറ്റുപറ്റിപ്പോയി. നിമിഷം ഞാൻ ഒരിക്കലും മറക്കില്ല. എന്റെ ജീവിതം തകർന്നു വീണു വന്ന് എന്റെ ഫ്രണ്ട് എന്റെ കുട്ടന്റെ ക്ലാസ്മേറ്റിന്റെ അമ്മ എനിക്കതിനപ്പുറം കാണാൻ പറ്റിയില്ല. ഞാൻ അങ്ങ് പോയി. അത് കഴിഞ്ഞതിന് ശേഷം എന്താ നടന്നേന്ന് എനിക്ക് അറിഞ്ഞൂട. ഞാൻ തിരിച്ചു വരുമ്പോ ഞാൻ അപ്പോഴത്തേക്ക് ഭയങ്കര കരച്ചിലായി. ഞാൻ തിരിച്ചു ഓഫീസ് റൂമിലോട്ട് വരുമ്പോ അയാള് പോയി കഴിഞ്ഞു. അയാള് ഇവിടെ ഗൺമാൻ ഇവരെല്ലാരും നിപ്പുണ്ട്, അപ്പോഴാണ് ഇതൊക്കെ നടക്കുന്നത്. അയാള് പോയി കഴിഞ്ഞു. അയാള് പോയി കഴിഞ്ഞു ഞാൻ അകത്ത് ഓഫീസ് റൂമിൽ കയറി. എന്താ ഈ നടക്കുന്നതെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഇതിന്റെ മുഴുവൻ ദേഷ്യം എന്റെ പുറത്ത് ഇറക്കിയ. പിന്നെ എനിക്ക് അറിഞ്ഞൂടെ എന്നെ കഥോ കുറ്റിയിട്ടു ഓഫീസ് റൂമില്. എന്നിട്ട് അതിനകത്ത് അങ്ങ് ആടി ചാവട്ട് എന്റെ തല എവിടെയോ പേടിച്ച് ഇവിടെ മുഴുവൻ മുളച്ചിരുന്നു. എന്റെ കൈ ഡിസ്ലൊക്കേറ്റഡ് ആയി, എന്റെ കാലില് ഫ്രാക്ചർ വന്നു, ഒന്ന് മൂക്കിന്റെ ഇവിടെയൊക്കെ തട്ടി. എനിക്ക് ഒരു പിടിയില്ല എന്തൊക്കെ ചെയ്തു, എവിടെയൊക്കെ കൊണ്ട് എന്നെ ഇടിച്ചു. ഞാൻ വിളിച്ചു കൂവി അകത്തിരുന്നുണ്ട് സഹായിക്കണം ഹെൽപ്പ് എന്നൊക്കെ ഞാൻ വിളിച്ചു കൂവി അതകത്ത്. അത് കേട്ടപ്പോഴാണ് പെട്ടെന്ന് ഓഫീസ് റൂം അങ്ങ് തുറന്ന് വെളിയിലോട്ട് ഇറങ്ങി. എന്റെ മോനുണ്ടായിരുന്നു ആ സമയത്ത് വീട്ടില്, മൂത്തയാളുണ്ടായിരുന്നു. ഇറങ്ങിയിട്ട്